ആലപ്പുഴക്കുട്ടനാട്ടിൽ ആറ്റിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. ആലപ്പുഴ പുന്നപ്പുറ തെക്കോത്തോട്ടുങ്ങൽ വീട്ടിൽ അനീഷിന്റെ ഭാര്യ അനിതയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കാമുകനും കാമുകന്റെ മറ്റൊരു കാമുകിയുമാണ് പിടിയിലായത്. അനിതയുടെ കാമുകൻ മലപ്പുറം സ്വദേശി പ്രതീഷ്, ഇയാളുടെ മറ്റൊരു കാമുകി കൈനക്കരി സ്വദേശി രഞ്ജിനി എന്നിവർ ചേർന്നാണ് അനിതയെ കഴുത്തുഞ്ഞരിച്ച് കൊലപ്പെടുത്തി മൃതദേഹം ആറ്റിൽ തള്ളിയത്. ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് പ്രതീഷിനൊപ്പമായിരുന്നു അനിത താമസിച്ചിരുന്നത്. പിന്നീട് രജനിയുമായി അടുപ്പത്തിലായ പ്രതീഷ് അനിതയെ ഒഴിവാക്കാനായി കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതീഷും രജനിയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. രജനിയുടെ സഹായത്തോടെ നടത്തിയ കൊലപാതകത്തിന് ശേഷം മൃതദേഹം ആറ്റിൽ തള്ളിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരമനുസരിച്ച് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. വെള്ളിയാഴ്ചയായിരുന്നു കൊലപാതകം നടന്നത്. ശനിയാഴ്ച രാത്രി 7 മണിയോടെയാണ് പ്രദേശവാസികൾ പള്ളാത്തുരുത്തി അയന്തോട് പാലത്തിന് സമീപം ആറ്റിൽ പൊങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഭണ്ഡാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. ഞായറാഴ്ച അനിതയുടെ സഹോദരനെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. പ്രതീക്ഷമായുള്ള അടുപ്പത്തെ തുടർന്ന് ഭർത്താവായ അനീഷുമായി ഏറെ നാളായി അകന്നായിരുന്നു യുവതി കഴിഞ്ഞിരുന്നത്. അതേസമയം മറ്റൊരു സംഭവത്തിൽ രാജസ്ഥാനിൽ മലയാളി യുവാവിനെ ദുരഭിമാന കൊല ചെയ്ത കേസിൽ ഭാര്യ സഹോദരന്റെ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കി. ജയ്പൂരിൽ താമസക്കാരനായിരുന്ന അടൂർ മണ്ണടിയിലെ അമിത് നായരെ കൊലപ്പെടുത്തിയ കേസിലാണ് മുകേഷ് ചൗധരിക്ക് രാജസ്ഥാൻ ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഇതാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. പ്രതിയോട് വിചാരണ കോടതിയുടെ മുന്നിൽ ഹാജരാകാനും ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. അമിത് നായരുടെ ഭാര്യ മമതാ നായർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നടപടി. 2017 മെയ് 17 അമിത് നായർ ജയ്പൂരിലെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടത്. 6 മാസം ഗർഭിണിയായിരുന്ന മമതയുടെ മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട അമിതുമായുള്ള ദാമ്പത്യത്തെ മമതയുടെ വീട്ടുകാർ നേരത്തെ തന്നെ എതിർത്തിരുന്നു. സംഭവ ദിവസം മമതയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി മാതാപിതാക്കളായ ജീവൻ റാം ചൗധരിയും ഭാഗ്യാനിർ ദേവിയും അമിതിന്റെ വീട്ടിലെത്തി. ഇവർ മമതയെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ ഇവർക്കൊപ്പം എത്തിയ വാടക കൊലയാളിയാണ് അമിതിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അമിതിന്റെ കൊലപാതകം തന്റെ മാതാപിതാക്കളും സഹോദരനും ചേർന്ന് ആസൂത്രണം ചെയ്തതെന്നായിരുന്നു മമതയുടെ പരാതി. ഇവരെ പ്രതികളാക്കി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഇതിനിടെ മമതയുടെ സഹോദരൻ ജാമ്യത്തിനായി ശ്രമിച്ചെങ്കിലും കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. എന്നാൽ 2020 ഡിസംബറിൽ രാജസ്ഥാൻ ഹൈക്കോടതി മുകേഷിന് ജാമ്യം അനുവദിച്ചു. ഇതോടെയാണ് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത മമതാ നായർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം സഹോദരൻ തന്നെ നേരിട്ടുമല്ലാതെയും ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് മമത ആരോപിക്കുന്നത്. ബന്ധുക്കൾ മുഖേനയും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്ന് മമത പറയുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അമിത് നായർ രാജസ്ഥാനിൽ കൺസ്ട്രക്ഷൻ ബിസിനസ് നടത്തി വരികയായിരുന്നു. മമത നിയമ ബിരുദധാരിയാണ്. 2011 മമതയും അമിതും വിവാഹിതരായതും ഈ സമയത്ത് അമിതിന്റെ ജാതി സംബന്ധിച്ച മമതയുടെ മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല. 4 വർഷങ്ങൾക്ക് ശേഷമാണ് മമത ഇക്കാര്യം മാതാപിതാക്കളോട് വെളിപ്പെടുത്തിയത്. ഇതോടെയാണ് മമതയുടെ കുടുംബത്തിന് അമിതിനോട് പക തുടങ്ങുകയും ചെയ്തത്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളെ വിവാഹം കഴിച്ചതിൽ മകൾക്ക് കുടുംബത്തിൽ നിന്ന് സ്വത്ത് ലഭിക്കില്ല എന്നും അവകാശമില്ല എന്നും മകളുമായി കൂടുതൽ ബന്ധമില്ല എന്നും മാതാപിതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. 2015 അമിതും മമതയും കേരളീയ ആചാരപ്രകാരം വീണ്ടും വിവാഹിതരായി. എന്നാൽ ഇതിനുശേഷവും മമതയുടെ കുടുംബം ദമ്പതിമാരെ ഭീഷണിപ്പെടുത്തുന്നത് തുടരുകയായിരുന്നു. ഒരു തവണ മാതാപിതാക്കളുടെ ഭീഷണി കാരണം മമത പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് 2017 അമിതിന്റെ കൊലപാതകത്തിൽ സംഭവം കലാശിച്ചതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.